بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഞാൻ സയ്യിദ് ഭായ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന സയ്യിദ് ബിനു ജോർജാണ്. ബാംഗ്ലൂരിൽ അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ദേവ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ആൻഡ് ഫൗണ്ടറാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സയ്യിദ് ഭായിയോട് ചോദിക്കാം. സയ്യിദ് ഭായ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്തു മത വിശ്വാസിയായി ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു? താങ്കളുടെ അന്നത്തെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മതം എന്ന ഇസ്ലാം മതത്തോടുള്ള ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു, അഭിപ്രായം എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് മൂവാറ്റുപുഴ അടുത്താണ്. അപ്പോൾ അവിടെ മുഴുവൻ നമ്മുടെ ഏരിയയിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോ എനിക്ക് എന്റെ ധാരണ എന്ന് വെച്ചാൽ മുസ്ലിങ്ങള് ഏതോ ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഞാൻ എല്ലാം എപ്പോഴും നോക്കിയാലും പള്ളിയിൽ നിന്ന് പോലും ചന്ദ്രക്കലയെ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇവർ, ചന്ദ്രനെ വിളിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്, ഹിന്ദുമതം പോലെ വേറെ ഒരു പുതിയൊരു വിഭാഗമാണെന്ന് വിചാരിച്ചു. അപ്പോ ഈ ഇടയ്ക്ക് അങ്ങനെ ചെറുപ്പകാലത്തിൽ ഞാനിങ്ങനെ ഈ സിനിമാ പാട്ടൊക്കെ കേട്ടി റേഡിയോയിൽ വരുമ്പോൾ കേൾക്കുമായിരുന്നു. അപ്പൊ റസൂലെ നിൻകനിവാലെ എന്ന് പറഞ്ഞൊരു പാട്ട് വരുമായിരുന്നു. അപ്പൊ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ നബിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന അന്നേരമാണ്. പക്ഷെ നബി എന്താണെന്നൊന്നും എനിക്കറിയില്ല, ആ പാട്ടിങ്ങനാണ്. പക്ഷെ എന്റെ ധാരണ മുഴുവൻ മുസ്ലിംസ് കഴിഞ്ഞാൽ ഏതൊരു വിഭാഗമാണ്, അവര് ചന്ദ്രനെ ആരാധിക്കുന്നവരാണ്, അവർക്ക് സംസ്കാരം ഇല്ലാത്തവരാണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്, അവർക്ക് യാതൊരു വിഭാഗം മാനുഷികമായിട്ടുള്ള ഒരു, അതായത് ഒരു ക്ലാസ് ഒരു ഇല്ലാത്ത ഒരു ആൾക്കാരെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറെ ആദ്യം കുറെ മോഡേൺ മുസ്ലിംസിനെ കാണുന്നത്. പക്ഷെ ആ മോഡേൺ മുസ്ലിംസിനെ കണ്ടാലും എനിക്ക് അവരിൽ നിന്നുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടില്ല. പക്ഷെ ബേസിക്കലി എനിക്ക് ക്രിസ്തുമതത്തിന് ആയിരുന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ തെറ്റിദ്ധാരണയായിരുന്നു, അതായിരുന്നു എന്റെ സത്യം. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇസ്ലാമിനെ കുറിച്ച് കുറച്ചുകൂടെ കാണാനും അറിയാനും സാധിച്ചത്. ആ സമയത്തും ഇസ്ലാമിനെ കുറിച്ചുള്ള മെസ്സേജുകളോ ഒരു ഖുർആനോ പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്കുള്ള ഒരു കടന്നു വരവ്, അതായത് ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമാണ് സത്യം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഞാൻ കോട്ടയത്ത് ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ മമ്മിയുടെ ഫാദർ, അപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഓരോ ഗബ്രിയേൽ മാലാഖ ഓരോ മാലാഖമാരുടെ കഥയും ബൈബിളിലെ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പൊ അന്ന് മൂന്നാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഈ ബൈബിളിലെ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്, ഒരു സം കൈൻഡ് ഓഫ് ഫിയർ. അപ്പൊ ഈ ഔട്ട് ഓഫ് ഫിയർ ഐ യുഷ് ടു സീ സം ഡ്രീം, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ ഈ സ്വപ്നം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഈ സ്വപ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ സ്വപ്നം ഞാൻ ബാംഗ്ലൂര് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു 23 വയസ്സിലാണ് പിന്നെ ഞാൻ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൂമി നശിക്കുന്നുവെന്നും മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പറന്നു പോകുന്നു, പശുക്കളൊക്കെ പറന്നു പറന്നു പോകുന്നു, ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടിപൊടിയാവുന്നു, എല്ലാം നശിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ നിസ്സഹായനായ രീതിയിൽ ഇങ്ങനെ കാണുവാണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന അവസ്ഥയിൽ ഞാൻ ഈ ബൈബിൾ പിന്നെയും പിന്നെ വായിക്കാൻ തുടങ്ങി. ഈ ബൈബിള് വായിക്കാൻ തുടങ്ങുമ്പോൾ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്നോ എന്നെ ആരാധിക്കുന്നതാണെന്ന് എന്നെ ആരാധിക്കണമെന്ന് പറയുന്ന ഒന്നും കണ്ടിട്ടില്ല. അപ്പോ ഈ പിന്നെ ഞാൻ ബൈബിള് നോക്കുമ്പോൾ എനിക്ക് യേശു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ എന്ത് വിചാരിച്ചു, ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരാളോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്നൊക്കെ എനിക്ക് അങ്ങനെ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അപ്പൊ പിന്നെ യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നും ഇന്നത്തെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് വായിക്കാൻ തുടങ്ങി. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്, അവിടെ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഇത് കൂടുതൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമാകാൻ തുടങ്ങി. അപ്പോൾ എന്റെ അടുത്തുള്ള ഒരു അയൽവാസിയായ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു മുസ്ലിമായ ഒരു മലയാളി മുസ്ലിമാണ്, എന്നോട് പറഞ്ഞു, നിങ്ങളുടെ യേശു ഞങ്ങളുടെ ഖുറാനിലുണ്ട്, ഈസാ എന്നാണ്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകനുണ്ട് ഞങ്ങളുടെ ഇതിലുണ്ട്, എബ്രഹാം പ്രവാചകനാണ് പള്ളി പണിത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതന്നെ കുറച്ച് ഇതാണ് ആദ്യത്തെ ഒരു 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 എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ. ഇസ്ലാമും ക്രിസ്തുമതമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്നുള്ളത് ഒരു ഇൻസ്പിറേഷൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത്. അവിടെയാണ് സ്പാർക്ക്. സോ ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ മലയാളിയായ അയൽക്കാരനാണ്, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വെളിച്ചം, അതായത് ജീസസും മദർ മേരിയൊക്കെ ഖുർആനിലുണ്ട് എന്നുള്ളതും
ക്രിസ്ത്യാനിറ്റിയുമായി ഇസ്ലാമിന് ബന്ധമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മൈൻഡിൽ കിട്ടുന്നതും ആ അയൽക്കാരനായ മലയാളിയാണ്. സോ പിന്നീട് എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? ഏത് രീതിയിലാണ് ഇസ്ലാമിന്റെ വെളിച്ചം നിങ്ങളിലേക്ക് വന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാം ആണ് ശരി എന്നുള്ളത്, അതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിയതും അത് അക്സെപ്റ്റ് ചെയ്തതും, അതിന്റെ ഒരു ഹിസ്റ്ററി കൂടെ ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനോടൊരു താരതമ്യം എനിക്ക് മനസ്സിലുണ്ടാവുന്ന തുടങ്ങി. അപ്പോൾ എനിക്ക് ഇതൊന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ അറിയണമെന്നുള്ളത് എനിക്ക് ചോദിക്കാനും അറിയില്ല. അപ്പോൾ ഞാൻ എന്റെ ധാരണ മുഴുവൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇസ്ലാം കാണാമെന്നുള്ള ധാരണയിലാണ്. കാരണം ഞാൻ എന്റെ ധാരണ അവിടെ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും ബിംബം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോവാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിൽ പോയി, ഇവിടെ പള്ളി എന്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി അടുത്തുള്ള പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയിൽ പോയിട്ട് അയാൾ നിസ്കരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ പുള്ളി ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിച്ചു. അപ്പോൾ എനിക്കിത് റക്കാത്തൊന്നും എനിക്കറിയില്ല, രണ്ട് പ്രാവശ്യം നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അവസാന രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചു, നീ എന്നോട് നിസ്കരിക്കും, ഞാൻ ചെയ്യണേ ചെയ്യാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സുജൂത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ തലകുലിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് സർവശക്തനായ സൃഷ്ടാവിന് മുന്നിലാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ ചെയ്തത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ എന്നും സത്യം കാണും. അല്ല, നമ്മൾ ഖുറാനെ വിമർശിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനോ നിന്ന് ഒരിക്കലും സത്യം കാണൂല. പക്ഷെ എന്റെ അന്നത്തെ ഇന്റൻഷൻ എനിക്ക് സത്യം കാണണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ ഉള്ളിലും പ്രാർത്ഥിച്ച എന്താണ്, ആദമനെ സൃഷ്ടിച്ച ദൈവമേ, എബ്രഹാം പ്രവാചകന്റെ ദൈവമേ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ ഈ മുസ്ലിങ്ങളുടെ അള്ളാന്ന് അന്നേരം എനിക്കൊരു ധാരണയുണ്ട്, അള്ളാന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അതേസമയം എബ്രഹാം പ്രവാചകന്റെ ദൈവം ആദമന്റെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് അവിടുന്ന് ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി, ഒരു യൂസഫ് അലി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി. ആ ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് യേശു ആരാണെന്ന് സെർച്ച് ചെയ്തു. യേശു ആരാണെന്ന് ഞാൻ ഖുറാനിൽ സെർച്ച് ചെയ്തു. ഏതോ ഒരു ക്രിസ്ത്യാനി ഈ ഇടയ്ക്ക് ഇസ്ലാം മതം വിട്ടതിന് ശേഷം ആള് പറഞ്ഞ് മദ്രസയിൽ പഠിച്ചതാണ്, പള്ളിയിലെ ഇമാമാണ്, അയാൾ ഖുറാൻ മുഴുവൻ സെർച്ച് ചെയ്തു, എന്നിട്ട് യേശു ആരാണെന്ന് കണ്ടില്ല, ഖുറാനില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. വന്നിട്ടൊരു എനിക്ക് അതിശയം തോന്നി. ഞാൻ ക്രിസ്ത്യാനിയായിരുന്ന കാലത്ത് ഞാൻ ഒന്ന് തിരിച്ചു നോക്കി ആദ്യം നോക്കിയത് കണ്ടത് മറിയം എന്നുള്ള ചാപ്റ്ററാണ്. ആ മറിയം എന്നുള്ള ചാപ്റ്ററിൽ അതിൽ സൂറ 19:30 വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ആരാണെന്ന്. യേശു ഉണ്ടായ ഉടൻ തന്നെ യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ഐ എം ദ സ്ലേവ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. ഈ മേഡ് മീ പ്രോഫറ്റ്, ഞാൻ ദൈവം എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആൻഡ് ഈ ഗേം എ സ്ക്രിപ്ചർ, അതായത് എനിക്ക് ദൈവം എനിക്കൊരു വേദഗ്രന്ഥം തന്നിരിക്കുന്നു. അത് ഇഞ്ചിയിൽ നമുക്കറിയാം, ദ ഗോസ്പിൾ ഓഫ് ജീസസ് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ വായിക്കുന്നത് ഗോസ്പിൾ ഓഫ് മാത്യു, മാർക്ക്, അക്കോർഡിംഗ് ടു ജോക്ക്, അതല്ല ദൈവവേദഗ്രന്ഥം. വേദഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം യേശുവിന് കൊടുത്തത് ദ ഗോസ്പിൾ ഓഫ് ജീസസ്, അതായത് ഇഞ്ചിയിൽ. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ചാപ്റ്റർ 5:116, അതുപോലെ തന്നെ അങ്ങനെ പല വേഴ്സസിലും എനിക്ക് യേശു ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. യേശുവിനെ ആരും കൊന്നിട്ടില്ല, യേശുവിനെ ക്രൂശിൽ തരച്ചിട്ടുമില്ല. അതേസമയം യേശുവിനെ പോലെയുള്ള ഒരാളാണ് ക്രൂശിൽ തരയ്ക്കപ്പെട്ടത്. അത് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. യേശുവിനെ ക്രൂശിൽ തരച്ചപ്പോൾ ആ യേശു എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഏലി ഏലി ലാമാ ശബ്ബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്ന ഒരാള്, അതായത് ഒരു മനുഷ്യൻ, അതായത് ഒരു ദൈവപുത്രനെന്ന് ക്രിസ്ത്യാനികൾ അഭിസംബോധന ചെയ്യുന്ന ആള്, ആ ദൗത്യം വന്നു കഴിഞ്ഞപ്പോൾ ക്രൂശി കയറേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എന്റെ ദൈവമേ ഞാൻ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് മരിച്ചു പോകേണ്ട ആ യേശു ക്രൂശിൽ കിടന്ന് കരയുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം. അപ്പൊ ഇങ്ങനെ അത് അങ്ങനെ പല നമുക്കൊരു മണിക്കൂറുകളെ സംസാരിക്കാം ബൈബിളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോ ഈ ഒരു ഇങ്ങനെ ആ പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഇങ്ങനെയുള്ള വാചകങ്ങൾ മനസ്സിലായി. പിന്നെ എനിക്ക് ഖുറാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഖുറാനിലെ ഓ ക്രിസ്ത്യാനികളെ, ഓ ജൂതന്മാരെ, ഓ വിശ്വാസികളെ, അവിശ്വാസികളെ എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. പിന്നെ മനുഷ്യ സമുദായമേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു ബുക്ക് പരിശുദ്ധ ഖുറാനാണ്. യേശുവിന്റെ നിങ്ങൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യഹൂദരെ കേൾക്കുക, ഇസ്രയേൽ ജനതയെ കേൾക്കുക എന്നാണ് ബൈബിൾ പറയുന്നത്. മർക്കോസ് 12:29 പറയുന്നത്, ഓ ഇസ്രയേൽ, അവർ ലോർഡ് ദ ഗോഡ് ഇസ് വൺ. ഇസ്രയേൽ ജനതയെ കേൾക്കുക, നമ്മുടെ ജനത, നമ്മുടെ ദൈവം ഏകനാണ്, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയം. ഇപ്പൊ യേശു പറയുന്നത് തന്നെ ഈ ഇസ്രയേൽ ജനതയിലോട്ടാണ്, മനുഷ്യ സമുദായത്തിനോടല്ല.
പിന്നെ ഞാൻ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളോട് പോയില്ല, അവിടെ മനുഷ്യരുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനതയിൽ മാത്രം ഇരുന്നെന്നുള്ളത്. അപ്പൊ അങ്ങനെ പല സംശയങ്ങളും ഉണ്ടായി. ഇങ്ങനെ ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാനിങ്ങനെ പല പരിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിന്റെ ഖുർആന്റെ പല ആയത്തുകളും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് 25 പ്രവാചകന്മാരെ, മുഹമ്മദ് കൊണ്ടുവന്ന ഒരു പുതിയ മതമാണെങ്കിൽ അതിനകത്ത് മുൻ പ്രവാചകന്മാരെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മുഹമ്മദ് അബി കൊണ്ടുവന്ന ഒരു ഖുർആൻ ആണെങ്കിൽ മറിയം ബീവിന്റെ പേരിൽ ഒരു ഒരു ആയത്തുണ്ടാക്കുക, ഒരു ചാപ്റ്റർ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മുഹമ്മദ് അബിയുടെ മോളുടെയോ ഭാര്യയുടെയോ ചാപ്റ്റർ ആഡ് ചെയ്യാം, അതൊന്നുമല്ല. പക്ഷേ ഇത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി, ഈ വേദഗ്രന്ഥം ദൈവത്തിൽ തന്നെയുള്ളതാണ്, മുഹമ്മദ് അബിന്റെ അകത്ത് കൈകടത്തൽ, ഒരു മനുഷ്യന്റെ അകത്ത് കൈകടത്തൽ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ഇസ്ലാമത സ്വീകരിച്ചതിന് ശേഷം ഞാൻ 6 മാസത്തിന് ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് ജീസസും ഇസ്ലാമും ക്രിസ്തുമതവുമായിട്ടുള്ള താരതമ്യ റിലേറ്റഡ് വേഴ്സ് ആണ് ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പരിശുദ്ധ ഖുർആൻ മുഴുവനായിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൂറത്തുൽ വാഖിയ അതിൽ എന്റെ ആദ്യത്തെ ഫ്യൂ വേഴ്സസിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഞാൻ അതിശയപ്പെട്ടു പോയി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയത് എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, പക്ഷെ ഞാൻ ഇന്ന് മുസ്ലിം ആയത് ഞാൻ ഇസ്ലാം മതം തെരഞ്ഞെടുത്തുകൊണ്ടാണ്. കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാം, യേശു പറഞ്ഞിട്ടുണ്ട്, ജോൺ ചാപ്റ്റർ 16:12-14 പറയുന്നുണ്ട്, അതുപോലെ പല വേഴ്സിലും പറയുന്നുണ്ട്, എനിക്ക് ശേഷം ഒരു കാര്യസ്ഥം വരും, ആ കാര്യസ്ഥനെ നിങ്ങൾ അംഗീകരിക്കണം. അത് ഐ സെൻഡ് എ കംഫർട്ടർ, അതായത് ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ അയക്കുന്നു. ഇപ്പൊ യേശു ദൗത്യം പൂർത്തീകരിച്ച് പോയെങ്കിൽ പിന്നെ ഒരു കാര്യസ്ഥം വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് തീർച്ചയായും മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യങ്ങൾ എനിക്കത് വായിച്ചപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഡെട്രോണമി 18:18, പിന്നെ സോങ് ഓഫ് സോളമൻ, അതിലൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യങ്ങൾ. ഹീബ്രു ബൈബിളിൽ മുഹമ്മദിൻ തന്നെ വ്യക്തമായിട്ടുള്ള ഇന്നത്തെ ഹീബ്രു ബൈബിളുകളുണ്ട്. അപ്പോ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ ഈ യേശുവിന്റെ ജീവിതം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്. ഇന്ന് എനിക്ക് താടിയുണ്ട്, യേശുവിന് താടിയുണ്ട്. ചാപ്റ്റർ ലൂക്കിൽ പറയുന്നുണ്ട് ജീസസ് സർക്കംസൈസ് ചെയ്തു എന്ന്. അപ്പൊ ഞാൻ സർക്കംസൈസ് ചെയ്തു. അപ്പൊ ഞാൻ യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുന്നു, യേശു നോമ്പ് നോക്കുകയല്ലേ, ഞാൻ നോമ്പ് നോക്കുന്നു. അപ്പൊ യേശുവിന്റെ പാത അനുകരിക്കുന്നവർ ശരിക്കും മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ് പറയുന്നത്. ഇന്ന് ഇച്ചി ഒരാൾ ജനിച്ചുകൊണ്ടോ, ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് കുറെ അറിവ് നേടിയത് കൊണ്ടോ, ഇസ്ലാമിന്റെ ഖുറാന്റെ അറിവ് നേടിക്കൊണ്ടോ അയാൾ മുസ്ലിം ആവുന്നില്ല. അയാൾ നബിയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചര്യ സ്വീകരിക്കണം. ഞാൻ മുസ്ലിം എന്തുകൊണ്ടായി, എന്തുകൊണ്ടാവണം എന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ്. കാരണം ഇസ്ലാം ഈസ് ദ ഓൺലി വേ ഓഫ് സാൽവേഷൻ. നമുക്ക് പരലോകത്ത് നമുക്ക് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗം പരിശുദ്ധ ഇസ്ലാം മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാം പുതിയ മതമല്ല. ഈ മതം ആദം നബി മുതൽ എല്ലാ 25 പ്രവാചകന്മാരെ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ 25 മതം പ്രവാചകന്മാരും അവരുടെ വിശ്വാസം ഇസ്ലാമായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ ദൈവത്തിന് അടിമപ്പെടുന്നു, വൺ ഫു സബ്മിറ്റ് ദ വിൽ ഓഫ് ഗോഡ്, അയാളാണ് മുസ്ലിമാണ്. പക്ഷേ ഈ ഇന്നത്തെ സമുദായത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാണ്ട്, നമ്മൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളിലോട്ടല്ല നോക്കുന്നത്. നമ്മൾ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, നബി ചര്യ എന്താണ്, നബിയുടെ ജീവചരിത്രം എന്താണ്, സ്വാഭിമാര ജീവചരിത്രം എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ജനിച്ച മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അവരുടെ പരമ്പരാഗതമായ ഒരു വിശ്വാസമുണ്ട്. അവരെ പണ്ഡിതന്മാർ പറയുന്നതും അവർ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് ഹിന്ദു കൾച്ചറുണ്ട്, ക്രിസ്ത്യൻ കൾച്ചറുണ്ട്, പല കാലം. ഇപ്പൊ ഞാൻ ക്രിസ്തുമതം ഇസ്ലാം മതം ആയിട്ട് വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പകുതി ക്രിസ്തുമതം പകുതി ഇസ്ലാം മതം ഫോളോ ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. ഇത് ബഫേ സിസ്റ്റം അല്ല ഇസ്ലാം മതം. അതുകൊണ്ട് അത് പരിശുദ്ധ ഖുർആനിൽ സൂറ മാഇദ വേഴ്സ് 13-14-15 വായിച്ചു കഴിഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹുവിന് അവരോട് ദേഷ്യപ്പെട്ടതിന് പ്രധാന കാരണം അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു, ആവശ്യമില്ലാത്ത തള്ളിക്കളഞ്ഞു. ഇന്നത്തെ സമുദായം അതുകൊണ്ടാണ്. ഇന്നത്തെ സമുദായത്തില് വളരെ അനാചാരങ്ങൾ നടക്കുന്നത്, എസ്പെഷ്യലി കേരള മുസ്ലിങ്ങള് ഇടയ്ക്ക് നടക്കുന്ന അനാചാരങ്ങൾ ഞാൻ പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ എനിക്ക് കേരള മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നിനക്കറിയാം, ഞാൻ ഇവിടെ നിന്നാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. എനിക്ക് ഒരു വിഭാഗമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പരിശുദ്ധ ഖുർആനിൽ അതനുസരിച്ചിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ പിന്നീട് കേരളത്തിൽ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള മൗലൂദുകളും പല രീതിയിലുള്ള ബിദ്ധത്തമായ കുത്തുറാത്തീബ് ആണ്ട് നേർച്ചകള് അങ്ങനെയുള്ള എനിക്കൊക്കെ അതിശയം തോന്നുവാണ്. ഒരു മരിച്ച ആളുടെ അടുത്തൊക്കെ ഖുറാൻ ഓതുക, പരിശുദ്ധ ഖുറാൻ സൂറ യാസീൻ വേഴ്സ് 76-71 പറയുന്നത് ഈ ഖുറാൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള വേദഗ്രന്ഥമാണെന്ന്. പക്ഷെ അവർ മരിച്ചവരുടെ അടുത്ത് തോന്നുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ നബിസ്വല്ലാസ്ലം പറഞ്ഞു, സാരിയായ അമലുകൾ മാത്രം നമുക്ക് പിന്നീട് കിട്ടുള്ളൂ. ഇങ്ങനെ ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്, മരിച്ചവരുടെ അടുത്ത് ബൈബിൾ ഓതുന്നത്, അവിടുന്ന് കണ്ട ഇവിടെ വരുന്നു. അപ്പൊ അങ്ങനെ കുറെ അനാചാരങ്ങൾ ജനിച്ച മുസ്ലിങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ് ബാത്തിൽ വേർതിരിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ ഹക്കിനും ബാത്തിലും ഇടയ്ക്ക് സംശയപരമായ കാര്യങ്ങളുണ്ട്. ഈ സംശയപരമായ കാര്യങ്ങൾ ആരൊഴിവാക്കുന്നു? അവര് അവരെ ദീനിനെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ സൂറത്തിൽ അലിമ്രാൻ വേഴ്സ് 4, അതിൽ മുത്തശാബി ആയത്ത ആയത്തുകളുണ്ട്, അതായത് വ്യക്തമാക്കി തരാത്ത ആയത്തുകളുണ്ട്. ഒരാൾ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട, ഒരു മുസ്ലിമും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ 100% മനസ്സിലായതുകൊണ്ട്, അല്ല പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം അറബിയിൽ വായിച്ചുകൊണ്ട് ഞാൻ 100% ഇസ്ലാം മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചേരം നമ്മൾ നിഷ്കരിക്കുന്നത് എന്താണ്? യുദ്ധന സിറാത്തുൽ മുസ്തഖീം, യുദ്ധന സിറാത്തുൽ മുസ്തഖീം. നമ്മൾ നേർവഴിക്കാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കണം? ഈ പ്രാർത്ഥന മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, പക്ഷെ നമ്മളോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയിലുണ്ട്, അള്ളാഹ് എന്നെ നേർവഴിക്കാക്കിയതിനു ശേഷം എന്നെ ദുർമാർഗത്തിൽ വഴികേടിലാക്കരുതെന്ന്. ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് മരിക്കുന്ന നിമിഷം വരെ നമുക്ക് കാഫിറായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എങ്ങനെ മരിച്ചു, ഏതവസ്ഥയിൽ മരിച്ചു, അതാണ് നമ്മൾ മുസ്ലിമാക്കുന്നത്. ഇപ്പൊ ഒരു അമുസ്ലിമും അവസാന നിമിഷം കലിമയിൽ മരിക്കാം, അയാൾ മുസ്ലിമായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു മുസ്ലിം അവസാന നിമിഷം ഷിർക്ക് ചെയ്ത് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഷിർക്കിനെ സൂക്ഷിക്കുക, ബിദ്ധതങ്ങളെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അപ്പുറത്തും പോകാതിരിക്കുക. സൂറ 4:115 അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലിനെ മാർഗം, അള്ളാഹുന്റെ റസൂൽ കൊണ്ടുവന്ന മാർഗം അല്ലാതെ വേറെ ഏതൊരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ നരകത്തിലിടും, അവരവിടെ അവിടെ എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സ്വയമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇസ്ലാം മതം തീരുമാനിക്കാനെങ്കിൽ പിന്നെ നമ്മൾ ഇസ്ലാം മതം എന്ന് പറഞ്ഞൊരു മതം അള്ളാഹു റസൂലിനെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു വസല്ലം പഠിപ്പിച്ചില്ല എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞു പഠിപ്പിച്ചു. ഖുർആനിൽ പറയുന്നുണ്ട്, ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നോ അവർ നബിയെ അനുസരിക്കുക, ആര് നബിയെ അനുസരിക്കുന്നു അവർ അള്ളാഹുവിനെ അനുസരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കാത്തതും സഹാബികൾ ചെയ്യാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പുത്തംവാദികളാവാം. ഇത് ഭയങ്കര തെറ്റാണ്. നമുക്ക് ദീനിലൊന്നും ചേർക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ മെസ്സേജ് പറയാം, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുക. അത് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരും. സൂറ 25:30 അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ജനത ഈ ഖുർആനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പറയാൻ പോകുന്ന ഒരു കാര്യം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിക്കുക. അതുപോലെ സൂറ 20:100, 100, 101, 124, 125 അതിൽ പറയുന്നു, ഈ പരിശുദ്ധ ഖുർആൻ ആരെ അർത്ഥം അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നില്ല, ആരതനുസരിച്ച് ഇംപ്ലിമെന്റ് ജീവിക്കുന്നില്ല, അവരെ അള്ളാഹു അന്തരായോ ദുനിയാവിൽ ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ റബ്ബേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കാഴ്ചയില്ലാത്തത്? അപ്പൊ ഇന്ന് നമ്മൾ കാഴ്ച ഉണ്ടായിട്ടും നമ്മൾ ഖുർആൻ വായിക്കും, പക്ഷെ നമ്മളെ ഹൃദയത്തിലോട്ട് മനസ്സിലാവണം, നമ്മളത് മനസ്സിലാക്കണം. ഹൃദയം സൂറത്തുൽ ഇബ്രാഹിം അതിലെ ആദ്യത്തെ വേഴ്സിൽ പറയണത്, ഞാൻ ഈ മനുഷ്യ സമുദായത്തെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് വെളിച്ചത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ വെളിച്ചം കിട്ടണം. അത് ഖുർആനിൽ പറയുന്നുണ്ട് ഒരായത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ ഹൃദയ ഇസ്ലാമിലോട്ട് സ്വീകരിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാളെ ഞാൻ അയാളുടെ ഹൃദയം വിശാലമായി കൊടുക്കും, അയാൾക്ക് എന്നിൽ നിന്ന് പ്രകാശം ലഭിച്ചു. അപ്പൊ ഹൃദയത്തിനാണ് പ്രകാശം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഹൃദയം കൊണ്ടാണ്. നമ്മൾ കുറെ 100 ഖുർആൻ ഇങ്ങനെ അറബിയിൽ വായിച്ചുകൊണ്ട് വായിക്കുന്നത് സുന്നത്താണ്, പക്ഷെ അറിഞ്ഞ് ജീവിക്കുന്നത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. നമ്മൾ അനുസരണം, അള്ളാഹുവിനുള്ള അനുസരണം, നബിയോടുള്ള അനുസരണമാണ് ഇസ്ലാം. അല്ല കുറെ ആചാരങ്ങൾ ചെയ്യുന്നല്ല ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ രണ്ട് ലോകത്തെ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു ഞാനൊരു വിഭാഗത്തിലും പെട്ട ആളല്ല, ഞാൻ ഖുർആനിലോട്ടും സുന്നത്തിലോട്ടും ക്ഷണിക്കുന്ന ആളാണ്, ഞാൻ പ്രബോധകൻ മാത്രമാണ്. എന്നോട് അള്ളാഹു അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചു അത് ജനങ്ങളോട് കൽപ്പിക്കുക എന്ന് മാത്രം എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അത് മാത്രമേ ചെയ്യുന്നു. ഒരു വിഭാഗത്തിനെ അന്ധമായി അനുകരിക്കുകയോ ഒരു വിഭാഗത്തെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. എനിക്ക് എന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് എനിക്ക് വലുത്. ഞാൻ എന്റെ സ്വീകരിക്കുക, ഞാൻ അള്ളാഹുന്റെ റസൂലിന് അള്ളാഹുന് കൊടുത്ത വാഗ്ദാനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു എന്ന് വെച്ചാൽ ഐ ബിയർ വിറ്റ്നസ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു. അപ്പൊ അള്ളാഹുനോട് മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ, ഇടനിലക്കാരോട് ചോദിക്കാൻ പാടില്ല, മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല, മറ്റു ഒരു 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 സോഴ്സിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക. ആ വിശ്വാസം തെരഞ്ഞെടുത്താണ് എന്റെ ദീനുൽ ഇസ്ലാം. ഇതാണ് എനിക്കെന്നും സന്തോഷം നൽകുന്നത്. ഇടനിലക്കാരില്ലാത്ത ഒരു മതമാണ്. ഈസാ നബിയോട് ഖിയാമത്ത് നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, സൂറ 5:116, നീ നിന്റെ മാതാവിനെ രണ്ട് ഇലാഹുകളാക്കി ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഈസാ നബി അത് നിഷേധിക്കും. ഈസാ നബി പറയും, ഞാൻ അങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല യേശുവിന്റെ അമ്മ ദൈവമാണെന്നോ യേശുവിന്റെ അമ്മ ദൈവത്തിന്റെ ഭാഗമാണെന്നോ പറയുന്നില്ല. പക്ഷേ
ക്രിസ്ത്യൻസിലെ ഒരു വിഭാഗം ചോദിക്കുന്നത് കന്യാമറിയമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇത് തന്നെയാണ് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നത്, ബദരിങ്ങളെ സഹായിക്കണേ, മൊയ്തീ ഷേഖെ സഹായിക്കണേ. ബദരിങ്ങളെക്കാളും വലുതല്ല ഈസാ നബി, ജീവിച്ചിരിക്കുന്ന ഈസാ നബി, സ്വർഗത്തിൽ അള്ളാ ഉയർത്തപ്പെട്ട ഈസാ നബി, ജീവിച്ചിരിക്കുന്ന ഈസാ നബിയോട് പോലും ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം മതം. മുൻ പ്രവാചകന്മാരോട് ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം. ഈ ഇസ്ലാം മതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മരിച്ചവരോട് ചോദിക്കുന്ന ഒരു മതമായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ആ ഇസ്ലാമിനെ ഒരിക്കലും സ്വീകരിച്ചിട്ടുണ്ടാവും. അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതിന്റെ പേരിൽ അതിന്റെ ലേബലിൽ ഒരു ദേവപ്രവർത്തനം നടത്താനുമുണ്ടായ ഒരു കാരണം കൂടി അറിയണമെന്നുണ്ട്. കാരണം നേരത്തെ സയ്യിദ് ഭായ് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് ചന്ദ്രനെ ആരാധിക്കുന്ന ചന്ദ്രകല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു മതമായിട്ടൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും ഇസ്ലാം എന്താണെന്നുള്ള ഒരു മെസ്സേജ് മുസ്ലിം ഫ്രണ്ട്സുകളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ഫാമിലികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്നോ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെടുത്ത് കൽപ്പിച്ചതും നിങ്ങൾ അറിഞ്ഞ സത്യം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. സൂറത്ത് അൽ ബക്ര രണ്ടാമത്തെ സൂറത്തിൽ 159-ാമത്തെ ആയത്തും 14-ാമത്തെ സൂറത്തിൽ 52-ാമത്തെ ആയത്ത് തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ നമ്മളെടുത്ത് അത് പറയും. നമ്മളെ ബാധ്യതയാണത്, നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റാത്തതുകൊണ്ട്, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു ബാധ്യതയിൽ നിന്ന് ഇന്നത്തെ മുസ്ലിം സമൂഹം പുറകോട്ട് പോയി എന്നുള്ളത് സയ്യിദ് ഭായിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നത്. അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതുമായി അതിന്റെ പ്രവർത്തനം ഈ രീതിയിൽ കൊണ്ടുവരാനൊക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം കൂടി വിശദമാക്കിയാൽ നന്നായിരുന്നു. കേരള മുസ്ലിംസ് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം അഡ്വാൻസ് ആണ്, അതായത് അവർ ദീനുമായിട്ട് കുറെ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാല് ഈ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ ഒരു 60-70% ആൾക്കാരും ഇസ്ലാം മതം എന്താന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തവരാണ്. അവർക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റാവും, അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഉള്ളിലുള്ളൊരു ഭയമാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവര് ഒരു അമുസ്ലിമിനോട് 60 വർഷം ജീവിച്ചാലും അവർ പറയില്ല. ബാക്കി എല്ലാത്തിനും വിളിക്കും, കല്യാണത്തിന് വിളിക്കും, ബാക്കി എല്ലാ പരിപാടിക്കൊക്കെ വിളിക്കും. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോൾ അവർ പിന്നോക്കമാണ്. ഇതിലും വളരെ മോശമായ അവസ്ഥയാണ് ഈ ബാംഗ്ലൂരുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ എനിക്ക് ചതി പറഞ്ഞ ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യന് ചെയ്യാവുന്ന ഒരു അമുസ്ലിമിന് ചെയ്യാവുന്ന പറ്റിയ ഏറ്റവും വലിയ സഹായമാണ്. കാരണം നമ്മൾ അയാൾക്ക് സത്യം കണ്ടെത്തിയാൽ അയാൾ എന്നേക്കുമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങള് ഒന്നാമത് കാര്യം ഒരു നോൺ മുസ്ലിമിനെ അപ്രോച്ച് ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിംസിന് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക. നമ്മള് എഡ്യൂക്കേറ്റഡ് ആൾക്കാര്, നമ്മള് നല്ല രീതിയിൽ മതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും നല്ല സൗമ്യതയോട് മറുപടി പറയാൻ പറ്റിയ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് റോഡിൽ നിൽക്കുക. റോഡിൽ നിന്നിട്ട് അവർക്ക് സംശയങ്ങൾ പറയാം. പല എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, നീ തന്നെ സാക്ഷിയാണ് അതിന്, പറയാറുണ്ട് ഈ നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയണത്, നിങ്ങൾ എത്ര സൗമ്യമായിട്ടോ, ഞങ്ങൾ എത്ര സംശയം ചോദിച്ചാലും നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ല, നിങ്ങൾ ആ സൗമ്യമായിട്ട് ഉത്തരം പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. കാരണം ഇസ്ലാം എന്നത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ്. ഈ മതം സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതമാണ്, പക്ഷെ ഷിർക്കിനെ അംഗീകരിക്കാത്ത ഒരു മതമാണ്. പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. അപ്പൊ ഈ ഒരു വിശ്വാസത്തെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവരുടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ അമിറ്റി പീസ് ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്ത്. ഇത് ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു സെക്ടുമായിട്ടോ യാതൊരു ബന്ധമല്ല. ഇതൊരു ഒരു പ്യുവർ പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ആർക്കും വരാൻ നമ്മുടെ ഇസ്ലാം എന്താണ്, തൗഹീദ് എന്താന്ന് പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഒന്ന് പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയും ഇപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കിയിട്ട് നമ്മളെ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മള് ആരും ദീനുൽ ഇസ്ലാം വരണോ നമ്മൾ ആരും നിർബന്ധിക്കാറില്ല. പക്ഷെ അവരുടെ മിസ്കൺസെപ്ഷൻ മാറ്റി കൊടുക്കുക, അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കുക. അത്രയൊരു ആ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മൾ ഈ അമിറ്റി പീസ് ഫൗണ്ടേഷൻ നമ്മള് സെറ്റപ്പ് ചെയ്തതും. മാഷാള്ള നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ നമ്മള് 4 വർഷത്തോളം തുടർച്ച ചെയ്യാറുണ്ട്. റംസാനോടെ വലിയ സ്റ്റാളുണ്ട് നമ്മുടെ, അതിനകത്ത് ഓരോ ദിവസം 400-500 ഖുറാനൊക്കെയാണ് പോണത്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലൈന്റ് ആണ് ചെയ്യാറ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പരിപാടി നേരത്തെ തുടങ്ങിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവർത്തനം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എപ്പോഴും നമ്മളോട് പറയാറുണ്ട്.
പക്ഷെ എല്ലാ മുസ്ലിങ്ങളും ചെയ്യണം, ഇത് എല്ലാ എല്ലാ സിറ്റിയിലും ചെയ്യണം, എല്ലാ ദേശത്തും ചെയ്യണം. ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ തെറ്റിദ്ധാരണകൾ മാറ്റി കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളുള്ള വിദ്വേഷം കുറയുക. അപ്പൊ ഈ ഇസ്ലാം മതം തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ഇന്ന് ലോകത്തുള്ള ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള ഓൺലൈൻ അതായത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്രമണത്തിൽ നമ്മൾക്കെതിരെയുള്ള പ്രവർത്തനത്തിന് കാരണം. സാധാരണ 90% ആൾക്കാർ ഇസ്ലാം മതം മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനും ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അത്ര അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സെറ്റപ്പ് ചെയ്തത്. മാഷാല്ലാ, നല്ല റെസ്പോൺസ് ആണ്. വി എൻജോയ് ഡൂയിങ് ഇറ്റ് വളരെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീക്കെൻഡിൽ നമുക്ക് നല്ല സന്തോഷം കിട്ടും, സംതൃപ്തി കിട്ടും. അത് നീ തന്നെ എക്സ്പീരിയൻസ് ചെയ്താണ്. ഇത്രയും നേരം നമ്മളെടുത്ത് സഹകരിച്ചതിന്, താങ്കളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അള്ളാഹു എല്ലാ വിജയവും നൽകട്ടെ. നമ്മളുടെ ഈ ദവാ പ്രവർത്തനത്തിന് അള്ളാഹു എല്ലാവിധ സഹായവും നൽകി ഒരുപാട് പേർക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ താങ്കൾക്കും നമുക്കും കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.